സാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആരാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആത്മനാഥനിനാരാധന ആത്മജരേകിടും ആരാധന ആത്മനാഥനിന ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഈ ദിനം എല്ലാവിധമായ അനുഗ്രഹങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗുരുവും ശിഷ്യന്മാരും വനാന്തരത്തിലൂടെ മൗനമായി നടക്കുകയാണ്. അന്തരീക്ഷത്തിലുള്ള മൗനത്തെ വിഘ്നപ്പെടുത്താതെ അവർ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഗുരു നിന്നു. അകലെ തച്ചന്മാർ മരം മുറിച്ചു മാറ്റുന്ന ശ്രദ്ധിച്ചു. ആരുടെയും ശ്രദ്ധയേൽക്കാതെ ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു വൻമരം അവർക്കരികിലുണ്ടായിരുന്നു. ഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു, അവർ എന്തുകൊണ്ടാണ് ആ മരം മുറിച്ചു മാറ്റാത്തത്? ശിഷ്യന്മാർ അപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. ആ ഒരൊറ്റ മരം ആവശ്യത്തിന് മതിയായ വലിപ്പമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മുറിക്കാതിരിക്കുന്നത്? ഉത്തരമില്ലാതെ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് നേരെ നിന്നുകൊണ്ട് ഗുരു പറഞ്ഞു, ആശാരിമാരുടെ അടുക്കൽ പോയി വിവരമന്വേഷിച്ചിട്ട് വരിക. മുത്താശാരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ മരം എന്തിനു കൊള്ളാം? ഉള്ളു പൊള്ളയായ മരം, യാതൊരു ഉറപ്പുമില്ല. അത് വെട്ടി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് ഒടിഞ്ഞു വീഴുകയുള്ളൂ. വെട്ടിമുറിച്ച് വിറകാക്കാമെന്ന് വിചാരിച്ചാൽ പോലും കത്തത്തില്ല, പുകയത്തു മാത്രമേ ഉള്ളൂ. ശിഷ്യന്മാർ തിരിച്ചു വന്ന് ഗുരുവിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഉടൻ തന്നെ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആ മരത്തെ പോലെയാകുക. ആ മരം ഒന്നിനും കൊള്ളത്തില്ലെന്നാണ് മറ്റുള്ളവർക്ക് വിചാരം. അതിന്റെ കാരണം നമ്മുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിന് സഹായമല്ലാത്തതുകൊണ്ടാണ്. പ്രകൃതിയുടെ സ്വരലയത്തിന് തടസ്സം വരുത്താതെ തനതായ ജീവിതം നയിക്കുന്ന മരം തന്നെയാണ് അവർ. പാഴ്വസ്തുക്കളെന്ന് തോന്നുന്നതോടെ മഹിമ പ്രത്യക്ഷമല്ല, സൂക്ഷ്മമാണ്. ഈട്ടിയും തേക്കും ചന്ദനവും മാത്രമാണ് നല്ല വൃക്ഷങ്ങളായി നാം പലപ്പോഴും വിചാരിക്കുന്നത്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തെ ഉണർത്തുന്നത് കൊണ്ട് മാത്രമല്ല, കച്ചവട ലാഭത്തിന്റെ സാധ്യതകളിൽ മാത്രം കണ്ണുടക്കുന്നത് കൊണ്ടാണ്. വാസ്തവത്തിൽ ജീവിതത്തെ സ്വയം വഞ്ചിക്കാതിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുരുവാക്കുകൾ വെളിച്ചമാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തകൾക്ക് ആധാരമായി ഫിലിപ്പിയ ലേഖനം 2:5 ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ ഭാവമില്ലാത്ത ഒരുവൻ ക്രിസ്ത്യാനി എന്ന പേരിന് അർഹനല്ല. ക്രിസ്തുവിന്റെ ഭാവത്തിന് പകരം നമ്മിൽ കുടികൊള്ളുന്നത് നമ്മുടെ തന്നെ ഭാവമാണ്, അതായത് അഹംഭാവം. അവനവനെ കുറിച്ചുള്ളിലിങ്ങനെ മതിപ്പുണ്ടായിരിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ അത് പുറത്ത് പ്രകടമാകുമ്പോൾ അഹംഭാവമായി മാറുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ സുബോധമാവും വണ്ണം ഭാവിക്കണമെന്ന് ഓർപ്പിക്കുന്നത്. ആനയെ കണ്ട തവളക്കുഞ്ഞ് അമ്മയുടെ വിലക്ക് വകവയ്ക്കാതെ തന്നെത്താൻ വീർപ്പിച്ച് ആനയുടെ വലിപ്പമൊത്തുവാൻ ശ്രമിച്ച അവസാനം പൊട്ടിപ്പോയ കഥ ഇതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. ഇതുപോലെ തന്നെത്താൻ വലുതാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന നിരവധി ആളുകളുണ്ട്. മറ്റുള്ളവരെ നോക്കുമ്പോൾ വളരെ ചെറുതായി അവർക്ക് തോന്നുകയും ചെയ്യും. തനിയെ ഭാവിച്ചുയരുവാൻ ശ്രമിക്കാതെ ക്രിസ്തുവിന്റെ ഭാവം ഉൾക്കൊള്ളുകയാണ് ദൈവവൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. എന്തായിരുന്നു ക്രിസ്തുവിന്റെ ഭാവങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെ കാണുന്നത്? സ്നേഹത്തിന്റെ ഭാവമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാണ് അവിടുത്തെ കൽപ്പന. അതായത് ക്രിസ്തുവിന്റെ സ്നേഹം തമ്മിൽ പ്രതിഫലിപ്പിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെയാണ്. യേശുവിന്റെ ഭാവം താഴ്മയോടുകൂടിയുള്ളതാണ്. മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ വേണ്ടി ഗുരു വാഗ്ദാനം ചെയ്ത് കാലുകഴുകി ചുംബിക്കുകയാണ്.
പോരാഞ്ഞിട്ട് ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ അനുസരണമുള്ളവനായിത്തീരുന്നു. ക്ഷമയുടെ ഭാവമാണ് ക്രൂശിലൂടെ നമുക്ക് കാണുക. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പിതാവിൻ്റെ ഈ ഭാവം പുത്രൻ ധരിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മെ വീണ്ടെടുക്കുക. മനസ്സലിയുന്നവനായ യേശുവിനെ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവൻ പുരുഷാരത്തെ കണ്ടാറെ മനസ്സലിഞ്ഞു. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ദൈവം നമുക്ക് ദാനമായി നൽകുന്ന അവസരങ്ങളിൽ ക്രിസ്തു യേശുവിൻ്റെ ഭാവം നമുക്ക് ധരിക്കുവാൻ കഴിയട്ടെ. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. കഷ്ടം അനുഭവിക്കുക എന്ന കർത്താവിൻ്റെ ഒരു ഭാവമായിട്ടാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത്. ആയതിനാൽ ജീവനുള്ള ദൈവത്തെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ ക്രിസ്തു യേശുവിലേക്ക് നമുക്ക് നോക്കാം. അവിടുത്തെ ഭാവങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാം. സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, താഴ്മയുടെ, അനുസരണത്തിൻ്റെ, മനസ്സലിവിൻ്റെ, വിശ്വസ്തയുടെ ദൈവികമായ ഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവമുഖ ദർശനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങിലുള്ള ഭാവങ്ങളെ ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവേ, അവിടുത്തെ ദൈവമാകുന്ന സ്വഭാവങ്ങളെ പ്രകടമാക്കുവാൻ കൃപ ചൊരിയണമേ. താഴ്മയോടെ, വിനയത്തോടെ, അനുസരണത്തോടെ, മനസ്സിലിവോടെ, സ്നേഹത്തോടുകൂടെ ഇടപെടുവാൻ ഞങ്ങളോടും സഹായിക്കണമേ. കർത്താവിൻ്റെ ദൈവമാകുന്ന അനുഗ്രഹങ്ങളാ ഞങ്ങളെ നിറച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിറ പുഞ്ചിരിയോടെ മുന്നിലെത്തും, നീറും നേരം നിന്നാമമൊക്കെ നിറ പുഞ്ചിരിയോടെ മുന്നിലെത്തും. നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം, നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം, നറുമുത്തായി മാറും കയ്യിലെ ശാശ്വതാനന്ദം. നിർലോഭമൊഴുകവേ ധന്യർ ഞങ്ങൾ. ണയുന്നു പുതുനാളമായി ഓർമ്മയിലെന്നും നിൻ സ്തുതി പാടുമ്പോൾ, ആത്മാവിലണയുന്നു പുതുനാളമായി. മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം, മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം, സമ്മാനമായേകി ഈശോ നിന്നുള്ളിലെ സ്നേഹാമൃതം, മിഴിനീർ തുടയ്ക്കവേ ധന്യർ ഞങ്ങൾ. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്ന, ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ്, പാടുവതോ പുണ്യം ധന്യമേ ജീവിതം.